ഹായ്. അപ്പൊ ബീങ്ങട്ടെ, ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നും ഞങ്ങൾ ഒരു പരീക്ഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. പരീക്ഷണം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഡ്രിങ്ക് ആണ്. അതായത് നമ്മള് ഷെയ്ക്ക് ആണ്, നമ്മള് ചക്കക്കുരു വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഷെയ്ക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാൻ ഷെയ്ക്ക് ആണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോണത്. എല്ലാം എക്സ്പെരിമെന്റൽ വീഡിയോസ് ആണല്ലോ ഇവര് കാണിക്കണേന്ന് വിചാരിക്കരുത്, എക്സ്പെരിമെന്റൽ വീഡിയോസ് ആണ്. ബിക്കോസ് ഞാൻ പറയുന്ന പോലെ എന്താ, ഞങ്ങളൊക്കെ ബിഗിനേഴ്സ് ആണ്. ഞങ്ങൾ ചിലപ്പോ മിക്കത് ഈ ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞാലും അല്ല, പക്ഷേ ചക്കക്കുരു ഷെയ്ക്ക് നോർമലി ഉണ്ടാക്കാവുന്ന കാര്യം, കാരണം ഇപ്പൊ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ചക്കക്കുരു. ചക്കക്കുരുടെ ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ചക്കയുടെ സീസൺ ആണ്. വേസ്റ്റും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ. നമ്മളെല്ലാം ന്യൂസ് പേപ്പേഴ്സിലായാലും മാഗസീൻസിലായാലും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക എല്ലാം അതിന്റെ എല്ലാം ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കാറുണ്ട്, അതെല്ലാവർക്കും അറിയാം. കറി ഉണ്ടാക്കുമ്പോ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളത് മാറ്റിവെക്കും, അത് അവർ കഴിക്കില്ല. ബിക്കോസ് ചക്കക്കുരു അവർക്ക് അങ്ങനെ കഴിക്കാൻ, കറിയിൽ കഴിക്കാൻ അത്ര പിടിക്കില്ല. അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പാലും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് കഴിക്കും. എന്നുവെച്ചാൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്കങ്ങനെ സൂത്രത്തിൽ അവർക്ക് ഇത് കൊടുക്കാം. അപ്പൊ ഇതാണ് ഞങ്ങള് നെക്സ്റ്റ് പരീക്ഷിക്കാൻ പോണ ഷേക്ക്, ദാറ്റ് ഈസ് ചക്കക്കുരു ഷേക്ക്. കാരണം ശരിക്കും ചക്കക്കുരുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇമ്മ്യൂണിറ്റി വൈസ്, അതായത് ഇപ്പൊ ഈ കൊറോണ ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു ഒരു എന്താ ഫ്രൂട്ടാണ് ചക്ക. അപ്പൊ ചക്കയിലെ ചക്കയും ചക്കക്കുരുവും എല്ലാം നല്ലതാണ്. നമ്മുടെ ബോഡിക്ക് വേണ്ട പല കാര്യങ്ങളും ഉള്ള സംഭവമാണ് ചക്കയും ചക്കക്കുരുവും എല്ലാം. അപ്പോ നമ്മുടെ ചക്കക്കുരു ഷേക്കിലേക്ക് കടക്കാം. അതെങ്ങനെ ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഇതിന്റെ വൈറ്റ് ഞാൻ കളയാണ്. വൈറ്റ് ഞാൻ ഇടുന്നില്ല, തൊണ്ട് കളഞ്ഞു, വൈറ്റ് കളഞ്ഞിട്ടുണ്ട്. നമുക്കറിയ ഇത് നമുക്ക് അധികം നമ്മൾ കളയാൻ പാടില്ല, ബിക്കോസ് ഇതിലും ഗുണങ്ങളുണ്ട്. ബ്രൗൺ ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ ഫുൾ നമ്മൾ കളയാൻ പാടില്ല, കുറച്ച് നമ്മൾ കളയണം. കളഞ്ഞില്ലെങ്കിലും ഷേക്കിൽ ഒരു ബ്രൗൺ കളറായിരിക്കും ഉള്ളിൽ വരിക. അപ്പോൾ അതൊരു നമുക്ക് കാണും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണോ, ഇതിങ്ങനെ ജസ്റ്റ് ചിരണ്ടിയിട്ട് വെക്കുകയാണ്. ഫുള്ളൊന്നും ഞാൻ ചിരണ്ടുന്നില്ല, ഫുൾ കളയുന്നില്ല. തൊലി കളഞ്ഞിട്ടുണ്ട്, ഫുള്ളില്ല, പകുതി കളഞ്ഞു വെക്കുക. അങ്ങനെ ഞാൻ എല്ലാം ചെയ്യും. ചില ചക്കക്കുരുടെ കളറ് നോക്കി തൊണ്ട് അത്രയും ഡാർക്ക് അല്ല, അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ചിരിക്കുന്നത്. ഭയങ്കര ഡാർക്ക് ഉള്ളത് മാത്രമാണ് ഞാൻ കൂടുതൽ കളഞ്ഞേക്കണേ. കുക്കറിനകത്ത് ഞാൻ ഈ ചക്കക്കുരു വേവിക്കാൻ പോവാണ്. ഒരു 2 വിസിൽസ് ഇത്ര ചക്കക്കുരു വേവിക്കാനുള്ള ആവശ്യമുള്ള വെള്ളം, കൂടുതൽ വെള്ളം വേണ്ട കേട്ടോ, ആവശ്യമുള്ളത് മതി. അങ്ങനെ ഞങ്ങൾ കുക്കറിൽ വെച്ചു വേവിക്കാൻ വേണ്ടി. കുക്കറിൽ ഞാൻ എടുത്തു, എടുത്തിട്ട് ഇത് വേവ് കറക്റ്റാണ് കേട്ടോ, നല്ല കറക്റ്റ് വേവ് ആയിട്ടുണ്ട്. അതിപ്പോൾ പതുക്കെ പതുക്കെ ആണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത്, ഒറ്റയടിക്കൊന്നും ഞാൻ അടിക്കുന്നില്ല. ഇത് ആ ഇത് വേണമെങ്കിൽ അടിക്കാം കുറച്ചുള്ളു. കുറേ ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 12 അല്ലുള്ളൂ. ഇപ്പം ചക്കക്കുരു ഇട്ടു, പിന്നെ ഷുഗർ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഞാൻ തണുത്ത പാലാണ്, നല്ല നെയ്യുള്ള പോലെ. ഞാനേ കുറച്ച് കുറേശ്ശെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് നെക്സ്റ്റ് അങ്ങനെ ഓരോരു ബാച്ച് ബാച്ചായിട്ട് പാല് ഒഴിക്കുകയാണ്.
ഏകദേശം 1 ഗ്ലാസ് ഓഫ് മിൽക്കാണ് പോയിച്ചിട്ട് 1 ഗ്ലാസ് ഓഫ് പാലിലാണ് ഞാൻ ഇനി വീണ്ടും അടിച്ചു നോക്കുന്നത്. ചക്കക്കുരുവിന്റെ ഷേക്ക് റെഡി. അതിപ്പോൾ സ്കിൻ കുറച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കൂടുതൽ സ്കിൻ ഇടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ബ്രൗൺ കളർ കിട്ടും. ഇതിപ്പോൾ ഞാൻ നേരത്തെ അത് ചെറുതി കളഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ചക്കക്കുരുവിൻ്റെ ഒരു ലുക്ക് വരില്ല. പിന്നെ ഇത് ഒരു ഭംഗിക്ക് വേണ്ടി, ജസ്റ്റ് ഫോർ ബ്യൂട്ടി, ജാക്ക് ഫ്രൂട്ട് സീഡ് ആയതുകൊണ്ട് ജാക്ക് ഫ്രൂട്ട്. നല്ല എന്താ പറയാ, ചക്കക്കുരുന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാവണില്ല. കാരണം നമ്മൾ അറിയാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് ചക്കക്കുരു കൂടിയിരുന്നു, അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ഒരാൾക്ക് അറിയാത്ത ഒരാൾക്കാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ നോർമൽ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് തന്നെയാണെന്ന് വിചാരിക്കുന്നുള്ളൂ. ഒരു ബദാം ഷേക്ക് ആണെന്ന് വിചാരിക്കുന്നുള്ളൂ. നമ്മളിത് ആദ്യമായിട്ടല്ലേ, നമ്മൾ ഞാനും ആദ്യമായിട്ടാണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചക്കക്കുരുവിന്റെ ഒരു ഷേക്ക് കുടിക്കുന്നത്. കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഷേക്ക് ഉണ്ട് എന്ന്, പക്ഷെ ടേസ്റ്റ് നല്ലതാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അത് ഇഷ്ടപ്പെടുമോന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇത് പക്ഷെ ഉണ്ടാക്കി നോക്കിട്ട് പോസിറ്റീവ് ആണ് കേട്ടോ റിസൾട്ട്. നല്ലതാണ്, ഞങ്ങൾ ടേസ്റ്റ് ചെയ്തൊക്കെ നല്ലതാണ്. കുട്ടികൾ അറിയേയില്ല, കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്തായാലും ഇതെന്താന്ന്. അപ്പൊ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം, വീട്ടുകളിൽ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. വീട്ടിൽ ഇപ്പൊ തന്നെ ചക്ക സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് ചക്കക്കുരു വെച്ചൊരു ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് ട്രൈ ചെയ്യുക, നല്ലതാണ്. ഹെൽത്ത് വൈസും അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും നല്ലൊരു സംഭവമാണ്. അപ്പൊ എല്ലാവരും നമുക്കൊന്ന് വേവിക്കണം, മാത്രമേ ഒന്ന് വേവിച്ചെടുത്തിട്ട് മിക്സിൽ ഇട്ടടിക്കാം. ഇതിന് അത്രയും വർക്കില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഡൽഗോണ കോഫി ഉണ്ടാക്കിയ ആ ഒരു എഫേർട്ട് ഒന്നും നമുക്ക് ഇതിന് വേണ്ടി വരുന്നില്ല. അവരുന്നത് ചക്കക്കുരു ഒന്ന് വേവിക്കണം, പിന്നെ സ്കിൻ ഒന്ന് കളയണം എന്ന് മാത്രമുള്ളൂ. പിന്നെ മിക്സിൽ ഇട്ട് അടിക്കുക, കുറച്ചുകൂടി ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്യുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഹെൽത്തി ആയിരിക്കുക, സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം, എൻജോയ് ചെയ്യുക, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ചെയ്യുക. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ എന്തൊക്കെ മിസ് ചെയ്യുന്നു. ശരിയാണ് ഇത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ടൈം വന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാവരും ഇങ്ങനത്തെ ഉള്ള ഒരു പരീക്ഷണങ്ങളും ട്രൈ ചെയ്യാൻ നോക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ഇങ്ങനെ ഇപ്പൊ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഒരു ചക്കക്കുരു വെച്ചുള്ള ജ്യൂസ് അല്ലെങ്കിൽ ഷേക്ക് ട്രൈ ചെയ്യുമായിരുന്നില്ല. അപ്പൊ അതുവരിക്കും എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. ഞങ്ങൾ പുതിയ ലേറ്റസ്റ്റ് വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരിക്കും എല്ലാവർക്കും ബൈ. ബൈ.